ജിയോ ബേബി അവതരിപ്പിക്കുന്ന പുതിയ ആന്തോളജി ചിത്രം ഫ്രീഡം ഫൈറ്റ്. കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ. ഇതൊരു നടിയുടെ കുട്ടിക്കാലമാണ്. ആരുടെ കുട്ടിക്കാലമാണെന്ന് അറിയുമോ? MIT മൂസ എന്ന പരമ്പരയിലൂടെ ശ്രദ്ധേയയായ നാഷണൽ അവാർഡ് ജേതാവായ സുരഭി ലക്ഷ്മിയുടെ കുട്ടിക്കാലമാണിത്. 1996 പുറത്തിറങ്ങിയ മമ്മൂക്കയുടെ ഹിറ്റ് ചിത്രമായ ഹിറ്റ്ലർ സിനിമയിലെ കിതച്ചത്തും കാറ്റേ കുതിച്ചത്തും കാറ്റേ എന്ന ഗാനത്തിന് ചുവട് വെക്കുകയാണ് കുഞ്ഞു സുരഭി ലക്ഷ്മി ഈ ഗാനത്തിൽ. തൊട്ടടുത്ത വീട്ടിലെ കല്യാണത്തിന് സംഘടിപ്പിച്ച കലാപരിപാടികളിലാണ് കുഞ്ഞു സുരഭി ലക്ഷ്മിയുടെ ഈ തകർപ്പൻ പ്രകടനം. അയൽപ്പക്കത്തെ കല്യാണ തലേന്ന് എന്റെ വക ഒരു പ്രകടനം എന്ന് പറഞ്ഞ് നൊസ്റ്റാൾജിയ വരുന്നു എന്ന കാര്യം കൂടെ കൂട്ടിച്ചേർത്താണ് സുരഭി ലക്ഷ്മി ഈ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. ഞങ്ങൾക്കറിയാമായിരുന്നു സുരഭി പണ്ടേ സ്റ്റാർ ആണെന്ന് എന്നൊക്കെയാണ് ഈ വീഡിയോ ഷെയർ ചെയ്ത് താരത്തിന്റെ ആരാധകർ പറയുന്നത്. അത് ശരിയുമാണ്. വ്യത്യസ്തവും ശക്തവുമായ കഥാപാത്രങ്ങൾ ചെയ്ത് പ്രേക്ഷകർക്കിടയിലേക്ക് ഇറങ്ങി വന്ന താരത്തിന്റെ മിന്നാമിനുങ്ങ്, വികൃതി, ഈട തുടങ്ങി എല്ലാ സിനിമകളിലെയും വേഷങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. MIT മൂസയിലെ കഥാപാത്രം വളരെയധികം പ്രശംസ നേടിയ ഒരു കഥാപാത്രവുമായിരുന്നു. അതിലും ഇത് ആളുകൾക്ക് ഏറെ ഇഷ്ടമുള്ളത് സുരഭി സമൂഹത്തോട് സംസാരിക്കുന്ന വളരെ ജനുവിനായ സംസാര ശൈലിയാണെന്നുള്ളതാണ് ആരാധകർ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം. സുരഭി ലക്ഷ്മി നമുക്ക് എപ്പോഴും അടുത്ത വീട്ടിലെ കുട്ടിയെ പോലെയാണ്. അതുകൊണ്ട് തന്നെ അയലത്തെ വീട്ടിലെ കല്യാണത്തിന് കളിച്ച ഈ നൃത്ത വീഡിയോയും കാണാൻ രസമുള്ള ഒരു കാഴ്ചയാണ്. ഡെയിലി ന്യൂസ് വായിക്കുന്ന ശീലം അല്ലെങ്കിൽ ന്യൂസ് കാണുന്ന ശീലം അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടോ? ഒന്നുമില്ല. നാഷണൽ അവാർഡിന്റെ സമയത്ത് എന്തെങ്കിലും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്ത് അപ്പൊ ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങളൊക്കെ തന്നെ എല്ലാവരും ചോദിച്ചതാണ്. ഒരു പക്ഷേ നാരദിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ ഓരോ ചാനലിലെ ഓഡിയൻസ് വ്യത്യാസം ഉണ്ടല്ലോ. നമ്മൾ അങ്ങനെ ആലോചിച്ചിട്ട് ചോദ്യം എന്താണോ അവര് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്ന കയ്യിന്ന് എടുത്തിട്ടിട്ട് അപ്പൊ അത് പിന്നീട് കണ്ടപ്പോൾ വേണ്ടായിരുന്നു എന്നോ അല്ലെങ്കിൽ ഭയങ്കര അത് നന്നായി കിടലിനായിരുന്നു, എനിക്ക് ആ കറക്റ്റ് സമയത്ത് ദൈവം ആ ഒരു ബുദ്ധി തോന്നിപ്പിച്ചു, അങ്ങനെ തോന്നിയ ഒരു സംഭവം. ഞാനെല്ലാം ഒരു വട്ടം കണ്ടിട്ടുള്ളത് എനിക്കറിയാൻ പാടില്ല. കുമ്പളങ്ങി മാത്രമാണ് ഞാൻ കുറച്ചധികം വട്ടം കണ്ടിരിക്കുന്നത്. ഈ ഒരു നാരദൻ എന്ന് പറയുന്ന ആ ഒരു പേര് കേട്ടപ്പോ എന്താണ് ഫീൽ ചെയ്തത്? നാരദൻ എന്ന് പറയുന്ന ഒരു പേര് ഒരുപാട് പേര് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് എന്നുള്ളത് കൂടുതൽ. ജിയോ ബേബി അവതരിപ്പിക്കുന്ന പുതിയ ആന്തോളജി ചിത്രം ഫ്രീഡം ഫൈറ്റ്. കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ.